കോവിഡിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കപ്പെട്ട സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയത്തിലെ മാനദണ്ഡം 13-അംഗ കമ്മിറ്റി ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. 10-ാം ക്ലാസ് പരീക്ഷാ മാർക്കും 11-ാം ക്ലാസ് പരീക്ഷാ മാർക്കും 12-ാം ക്ലാസ് പ്രീ ബോർഡ് പരീക്ഷാ മാർക്കുമാണ് പരിഗണിക്കുകയെന്ന് 13-അംഗ കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു. 30-30, 40 എന്ന അനുപാതത്തിലായിരിക്കും മാർക്ക് നിർണ്ണയിക്കുക. 10-ാം ക്ലാസ് 11-ാം ക്ലാസ് പരീക്ഷയുടെ 30% മാർക്ക് വീതവും 12-ാം ക്ലാസ് പ്രീ ബോർഡ് പരീക്ഷാ മാർക്കിൻ്റെ 40% അടിസ്ഥാനമാക്കിയാണ് ഈ മൂല്യ നിർണ്ണയം നടത്തുക. അശ്വിൻ ഇതിലിരുന്ന് മറ്റു വിശദാംശങ്ങൾ നൽകും. അശ്വിൻ, ഇക്കാര്യത്തിലെ മാനദണ്ഡം സംബന്ധിച്ച് ഇന്നലെ നിർദ്ദേശം വന്നിരുന്നു, ഇന്ന് ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയാണ്, കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് മറ്റു വിവരങ്ങൾ? പ്ലസ് ടു പരീക്ഷ റദ്ദാക്കിയതിനു ശേഷം മൂല്യനിർണ്ണയം എങ്ങനെയായിരിക്കണമെന്ന മാനദണ്ഡം നിശ്ചയിക്കുവാൻ വേണ്ടി 13-അംഗ കമ്മിറ്റിയെ സുപ്രീംകോടതി നിയമിച്ചിരുന്നു. ഈ 13-അംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ മാനദണ്ഡം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. 10-ാം ക്ലാസ്, 11-ാം ക്ലാസ്, 12-ാം ക്ലാസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ മാർക്ക് ഇപ്പോൾ നടത്തുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതിയ വിവരം കിട്ടിയിരിക്കുന്നത്. 10-ാം ക്ലാസ് പരീക്ഷയിലെ 30% മാർക്കും 11-ാം പരീക്ഷയിലെ 30% മാർക്കും, അതേസമയം 12-ാം ക്ലാസ്സിലെ ഇൻ്റേർണൽ മാർക്സും അതുപോലെ പ്രാക്ടിക്കലും കൂടി ചേർന്ന് 40% മാർക്കുമാണ് പരിഗണിക്കുക. 80 മാർക്കിൽ 24 മാർക്ക് 10-ാം ക്ലാസ്സിൽ നിന്ന് പരിഗണിക്കുമ്പോൾ 11-ാം ക്ലാസ്സിൽ നിന്ന് 24 മാർക്ക് പരിഗണിക്കുന്നു. പ്ലസ് ടു പ്രധാനപ്പെട്ടതായതുകൊണ്ട് 32 മാർക്ക് പ്ലസ് ടുവിൽ നിന്നും പരിഗണിക്കുന്നു. ഇതോടെ 80 മാർക്കിലായിരിക്കും പ്ലസ് ടുവിൻ്റെ പരീക്ഷ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത്. അതേസമയം ഇൻ്റേർണൽ മാർക്കിൻ്റെ കാര്യത്തിൽ ജനറലായിട്ടുള്ള ഇൻ്റേർണൽ മാർക്കാണ് എടുക്കുക. സ്കൂളിൻ്റെ ചരിത്രം അതുപോലെ തന്നെ സ്കൂളിലെ പെർഫോമൻസ് ഒക്കെ ഉൾപ്പെടുത്തി സ്കൂളിലെ ഇൻ്റേർണൽ മാർക്ക് മൊത്തത്തിൽ പരിഗണിക്കുകയാണ് എന്നും കോടതി പറയുകയുണ്ടായി. നേരത്തെ പ്ലസ് ടു പരീക്ഷ റദ്ദാക്കിയ ശേഷം പല രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കടുത്ത ആശങ്കയായിരുന്നു, എങ്ങനെയായിരിക്കും മൂല്യനിർണ്ണയം എന്ന കാര്യത്തിൽ. ഈ ഒരു ആശങ്കക്കാണ് ഇപ്പോൾ അറുതി വന്നിരിക്കുന്നത്. അതേസമയത്ത് 10-ാം ക്ലാസ് പരീക്ഷയിലെ ഫലങ്ങൾ കൂടി പരിഗണിക്കുന്നതിൽ കടുത്ത ആശങ്ക വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രേഖപ്പെടുത്തിയിരുന്നു. കാരണം 10-ാം ക്ലാസ്സിൽ 10 വിഷയങ്ങൾ പഠിക്കാനുണ്ട്, എല്ലാ വിഷയങ്ങളും പഠിക്കാനുണ്ട്. അതേസമയത്ത് 11-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും നമ്മൾക്ക് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആയിട്ട് നമ്മൾക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെയുണ്ട്. ഈ രീതിയിൽ 10-ാം ക്ലാസ് മാർക്ക് പരീക്ഷാ മാർക്ക് പരിഗണിക്കുന്നതിൻ്റെ പൊരുളെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇപ്പോൾ പറഞ്ഞിരുന്നു. അതേസമയത്ത് 10-ാം ക്ലാസ്സിൻ്റെ മാർക്കിൽ 24 മാർക്ക് പരിഗണിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. 11-ാം ക്ലാസ്സിൽ 24 മാർക്കും അതേസമയം 12-ാം ക്ലാസ്സിൽ 34 മാർക്കും അല്ലെങ്കിൽ 36 മാർക്കും ഇപ്പോൾ പരിഗണിക്കും എന്നുള്ള രീതിയിൽ 80 മാർക്കിലാണ് ഇപ്പോൾ CBSE പ്ലസ് ടു ഫലം വരിക എന്നുള്ള രീതിയിലാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. കോടതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് സുപ്രീം കോടതി കുറച്ച് സമയങ്ങൾക്ക് ശേഷം അംഗീകരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അരുൺ, ഡോക്ടർ ഇന്ദിരാജൻ ഈ ഘട്ടത്തിൽ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ, ഇത് സംബന്ധിച്ച മാനദണ്ഡം ഇന്നലെ പുറത്തു വന്നിരുന്നു, അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിലെ മറ്റ് നടപടികൾ? ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നിരിക്കുന്നതല്ലേ ഉള്ളൂ. വേറെ നടപടികളെന്ന് പറയാൻ വളരെ നല്ല രീതിയിൽ ഒരു ഡിസ്കഷൻ നടത്തിയതിനു ശേഷം, ഒരു വിദഗ്ധ സമിതി ഡിസ്കഷൻ നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം അനുസരിച്ച്, സോറി, സജഷൻ അനുസരിച്ച് 10-ാം ക്ലാസിന്റെ പരീക്ഷയുടെ ഇത്ര പേഴ്സെന്റ്, 30% എന്ന് പറയുന്നു. ആ 10-ാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബോർഡ് പരീക്ഷ, വളരെ സിസ്റ്റമാറ്റിക്കായി നടന്ന ഒരു ബോർഡ് പരീക്ഷയുടെ ഭാഗമാണ്. പിന്നെ 11-12 ക്ലാസ്സുകളിലെ പ്രാക്ടിക്കലും തിയറിയും വരുന്നുണ്ട്. പ്രാക്ടിക്കലിന് 70% തിയറിയും 30% പ്രാക്ടിക്കലും വരുന്നുണ്ട്. ചിലയിടത്ത് 80% തിയറിയും 20% പ്രാക്ടിക്കലും വരുന്നുണ്ട്. ഇതെല്ലാം പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ ഒരു 99% 30 മാർക്കിന്റെ പ്രാക്ടിക്കൽ കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോവിഡിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞൊക്കെ സമയത്ത് എക്സ്റ്റേണലിയൊക്കെ വെച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ഭാഗത്തെ സംബന്ധിച്ച് നമുക്ക് അത്ര ആശങ്കയ്ക്ക് വഴിയില്ല. മറിച്ച് തിയറിയിലെ പ്ലസ് ടു 10-ൻ്റെത് എടുത്തതിന് ശേഷം വരുന്ന 40 മാർക്ക് എന്ന് പറയുന്നത് പ്ലസ് 1 പ്ലസ് 2 നടന്ന എക്സാമിനേഷനെ അസസ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പ്രീ ബോർഡിൻ്റെതും എടുക്കുന്നുണ്ട്. പ്രീ ബോർഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 12-ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങള് അവരുടെ ആ പ്രീ ബോർഡിൻ്റെനോട്, അതായത് പരീക്ഷയുടെ അടുത്ത സമയത്ത് തന്നെ നടന്നിരിക്കുന്നതാണല്ലോ ഈ പ്രീ ബോർഡ്. അതിന് എന്നൊരു നമ്മുടെ മോഡൽ എക്സാമിനേഷൻ, അത് അതിന്റെ മാർക്ക് അത് വളരെ നല്ല ഒരുവിധം നല്ല രീതിയിൽ തന്നെ നടത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് അതും കൂടെ ഇങ്ങനെ ഒരു ഒരു രീതി അല്ലാതെ ഇപ്പൊ നമുക്ക് പുതിയതായിട്ടൊന്നും അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതില് 30, 30, 40 എന്ന അനുപാതത്തിലുള്ള ഫലം അതാണല്ലോ ഈ നേരത്തെ നൽകിയ മാനദണ്ഡം
प्रकार भावी संबंधी पन्स विद्यार्थि मूल्य निर्णय बलिए अनिश्चित निकलो अक्यू क्लाटी अगले नमुक अंतिम साधी ദിവസങ്ങളോളം നീണ്ടുനിന്ന വിദഗ്ധമായ ചർച്ചയ്ക്ക് ശേഷം എടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് ഇപ്പോ എടുത്തു ബോർഡ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇതല്ലാതെ ഇതിനപ്പുറം വേറൊന്നും തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ കഴിയില്ല തന്നെ ഇത് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പത്തെന്ന് മുപ്പതെന്ന് പറയുന്ന പത്താം ക്ലാസ്സിന്റെയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ നടന്ന ഒരു ബോർഡ് എക്സാം പിന്നെ മുപ്പതെന്ന് പറയുന്ന അടുത്ത മുപ്പതെന്ന് പറയുന്നത് അവരുടെ പ്രാക്ടിക്കലിന്റെയാണ് അത് ഓൾറെഡി പ്രാക്ടിക്കൽ സ്കൂളുകളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോയിട്ട് 40 മാർക്കിന്റേതിനാണ് ഈ 11 12 ലെ അസസ്മെന്റ് എടുത്തിരിക്കുന്നത് ആ അസസ്മെന്റ് പാർട്ടിനെ നടന്നിരിക്കുന്ന പരീക്ഷകളുടെ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇതി കൂടുതൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ യാതൊരു രീതിയിലും നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് കടക്കാൻ കഴിയില്ല അത് കുട്ടികൾക്ക് ഒരു കാരണവശാലും അസന്നിഗ്ധമായി പറയാം അവരുടെ തുടർ പഠനത്തിന് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലല്ല ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പിന്നെ 12 അത് മൂല്യനിർണയത്തിന് വേറെ ഒരു വഴിയില്ലല്ലോ നമുക്ക് ഇതല്ലേ ഒരു വഴിയുള്ളൂ നമ്മളിലുള്ള ഡോക്യുമെന്റ് മൂല്യനിർണയ രീതി സമയമെടുത്ത് സുതാര്യമായി ക്രമക്കേടുകൾക്ക് വഴിവെക്കാതെ പെർഫെക്റ്റ് ആയി ചെയ്യണം എന്ന് തന്നെയായിരുന്നു ബോർഡ് നേരത്തെ പറഞ്ഞിരുന്നത് അപ്പോ അക്കാര്യങ്ങളിലേക്കൊക്കെ ഒരു ധാരണയാവുകയാണ് എന്നതുകൂടി കരുതാം തീർച്ചയായിട്ടും യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കുട്ടികൾക്ക് ഉണ്ടാകാതെ വളരെ സുതാര്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് ഇങ്ങനൊരു ഒരു ധാരണയിലേക്ക് ബോർഡ് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ അതായത് അതിനെക്കുറിച്ച് ഒന്നും കൂടി പറയാം എല്ലാവരുടെ അഭിപ്രായം ഇപ്പൊ ഈ സ്കൂളുകളിലെ പ്രിൻസിപ്പൽസിനാണല്ലോ കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുന്നത് അങ്ങനെ പ്രിൻസിപ്പൽസിന്റെ ദേശീയ തലത്തിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലുള്ള പ്രിൻസിപ്പൽസിന്റെ ഒപ്പീനിയൻ എടുത്ത് അതിൽ നിന്ന് ഒരു കുറച്ചു പേരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് സ്റ്റേറ്റ് തലത്തിൽ തന്നെ അതിൻ്റെ ഒരു പഠനം നടത്തി അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ബോർഡിന് അതിൻ്റെ റിപ്പോർട്ട് പോയി ബോർഡ് അവരുടെ വിദഗ്ധ സമിതി അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തി അതായത് ഇങ്ങനൊരു നിയമം ഇങ്ങനൊരു ഒരു സിസ്റ്റം അവർ വെക്കുന്ന സമയത്ത് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് പറയുന്ന സ്കൂൾ തലത്തിലാണ് അപ്പൊ സ്കൂൾ തലത്തിൽ നിന്നുള്ള ഒപ്പീനിയൻ വരി എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് തീർച്ചയായും കുട്ടികൾക്ക് തുടർ പഠനത്തിന് ഇത് യാതൊരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ശരി വളരെ നന്ദി ഡോക്ടർ ഇന്ദിരാ രാജൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്